പ്രത്യക്ഷ ഇന്ത്യയും ചൈനയുമായി രൂക്ഷമായ ഒരു പ്രശ്നവുമില്ല എന്നാകും നമുക്ക് തോന്നുക. പക്ഷെ അങ്ങനെയൊന്നുമല്ല. ഇപ്പോഴും ഇന്ത്യയെ കുത്തിനോവിക്കാനും ഇന്ത്യക്കെതിരെ എന്തൊക്കെ നീക്കം നടത്താമെന്നുള്ള ഗൂഢാലോചനകളുമൊക്കെയാണ് ചൈന നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി കഴിഞ്ഞ ദിവസങ്ങളിൽ ദേശീയമാധ്യമങ്ങളിൽ ഒരു വാർത്ത നാം കാണുകയുണ്ടായി. അതായത് ഇന്ത്യൻ അതിർത്തിയോട് ചേർന്നുകൊണ്ട് പടിഞ്ഞാറൻ അരുണാചൽ പ്രദേശിന് സമീപം ചൈന 3 ഗ്രാമങ്ങൾ നിർമ്മിച്ചതായിരുന്നു ആ ഒരു റിപ്പോർട്ട്. അത് ഒരിക്കലും തള്ളിക്കളയാനാകുന്ന ഒരു റിപ്പോർട്ടല്ല. ഇന്ത്യയുടെ ശ്രദ്ധയിൽപ്പെടാത്ത ഒരു കേന്ദ്രത്തിൽ ചൈന ഇത്തരത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയെന്നുള്ളത് നമ്മുടെ പ്രതിരോധ വൃത്തങ്ങളും തള്ളിക്കളയാത്ത ഒരു കാര്യമാണ്. ഇന്ത്യ ചൈന ഭൂട്ടാൻ അതിർത്തികൾ ചേർന്ന ഒരു മുക്കവലയ്ക്ക് സമീപമാണ് ഭൂംല പാസിൽ നിന്ന് 5 കിലോമീറ്റർ മാത്രം അകലെ ഗ്രാമം ചൈന നിർമ്മിച്ചിരിക്കുന്നത്. ദേശീയ മാധ്യമമായ NDTV ചില ഉന്നത ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് ഈ വാർത്ത പുറത്തുവിടുന്നത്. നേരത്തെ ഗ്രാമം നിർമ്മിച്ചു എന്ന് മാത്രമാണ്. പക്ഷേ ഇപ്പോൾ ഈ 3 ഗ്രാമങ്ങളിലേക്കും താമസക്കാരെയും ചൈന എത്തിച്ചിരിക്കുകയാണ്. അതായത് ഇത് ഞങ്ങളുടെ സ്വന്തമാണ് എന്ന് സ്ഥാപിക്കാനുള്ള നീക്കങ്ങളാണ് ചൈന നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് സമാന്തരമായി ഇതിന് തൊട്ടടുത്ത് തന്നെ ഇന്ത്യ അവിടുത്തെ ജനങ്ങളിൽ നിന്ന് വ്യാപകമായി സ്ഥലങ്ങൾ വാങ്ങിക്കൂട്ടി അവിടെ സൈനിക കേന്ദ്രങ്ങൾ പണിയാനുള്ള നീക്കങ്ങളും നടത്തുന്നുണ്ട്. അത് ചൈനയ്ക്ക് തിരിച്ചടി നൽകാൻ വേണ്ടി കൂടിയാണ് എന്നുള്ളതാണ് ശ്രദ്ധേയം. ഈ ഗ്രാമങ്ങൾ നിർമ്മിക്കപ്പെടുന്നത് 2020 February 17 ആദ്യത്തെ ഗ്രാമം അവിടെ ഉയരുന്നത്. അവിടെ 20 കെട്ടിടങ്ങളാണുള്ളത്. അതിനുശേഷം November 28 പണി പൂർത്തിയായി. രണ്ടാമത്തെ ഗ്രാമത്തിൻ്റെ പണി പൂർത്തിയായി. അവിടെ 50 കെട്ടിടങ്ങളും 3 ഗ്രാമങ്ങൾ 10 കെട്ടിടങ്ങളാണ്. അത് നമ്മുടെ ഉപഗ്രഹ ചിത്രങ്ങൾ പുറത്തു വന്നപ്പോഴാണ് നാം കണ്ടത്. ഇന്ത്യ ചൈന അതിർത്തി തർക്കം വളരെ രൂക്ഷമായി നിൽക്കുന്ന സാഹചര്യത്തിലാണ് ചൈന ഇത്തരത്തിലുള്ള ഒരു ഗൂഢമായ ശ്രമം നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയം. ഇവിടെയുള്ളവരെ പൂർണ്ണമായും തുരത്താനുള്ള ആദ്യഘട്ട നടപടികളെല്ലാം ഇന്ത്യൻ സൈന്യം കൈക്കൊണ്ടു കഴിഞ്ഞു എന്നുള്ളതാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. ഇത് ചൈന ഗൂഢമായി നടത്തിയ ഒരു നീക്കമാണ്. മാത്രമല്ല പലതരത്തിലും ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കാനും ഇന്ത്യക്കെതിരെ നീങ്ങാനുള്ള നീക്കങ്ങൾ ചൈന നടത്തുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയ ഇന്ത്യ ഇന്ത്യയുടെ സൈനിക ബലം കൂട്ടി ഇനി ചൈനയെ തിരിച്ചടിക്കുക എന്നുള്ളത് മാത്രമാണ് മുന്നിൽ കണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി സൈനിക നവീകരണത്തിനായി മാത്രം $130 ബില്യൺ നിക്ഷേപിക്കുകയാണ്. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗാണ് ഇത് സംബന്ധിച്ചുകൊണ്ടുള്ള ഒരു പ്രഖ്യാപനം, ഒരു വെളിപ്പെടുത്തൽ ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ബംഗളൂരുവിലെ ലയൺ ഹാക്ക് എയർഫോഴ്സ് സ്റ്റേഷനിൽ 13th എയറോ ഇന്ത്യ ഷോ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവെയാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഞെട്ടിക്കുന്ന ഈ വെളിപ്പെടുത്തൽ. ഈ ചടങ്ങിൽ തന്നെ ചൈനയെയും പാകിസ്ഥാനെയും വളരെ രൂക്ഷമായി മന്ത്രി വിമർശിക്കുകയും ചെയ്തു. ഇരു രാജ്യങ്ങളിൽ നിന്ന് എന്ത് ഭീഷണി ഉണ്ടായാലും ഉചിതമായ മറുപടി നൽകാൻ ഇന്ത്യൻ സായുധ സേന ഇപ്പോഴേ തയ്യാറാണ് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. കിഴക്കൻ ലഡാക്ക് അതിർത്തിയിൽ ഇന്ത്യയും ചൈനയും 8 മാസത്തിലേറെയായി തർക്കം നിലനിൽക്കുകയാണെന്ന് നമുക്കറിയാം. ഈ സാഹചര്യത്തിലാണ് ചൈനയുടെ പേരെടുത്ത് പറയാതെ മന്ത്രി അതിരൂക്ഷമായ വിമർശനം നടത്തിയിരിക്കുന്നത്. തർക്കം നിലനിൽക്കുന്ന അതിർത്തികളിൽ ബലപ്രയോഗം നടത്താനുള്ള ദൗർഭാഗ്യകരമായ ശ്രമങ്ങൾ പലപ്പോഴായി കണ്ടുവരുന്നുണ്ട്. എന്നാൽ ഏത് ഭീഷണികളെയും നേരിടാൻ ഇന്ത്യ സദാ ജാഗരൂകരാണ് എന്നവർ മനസ്സിലാക്കണം. രാജ്യത്തിൻ്റെ അഭിമാനവും ജനങ്ങളുടെ സുരക്ഷിതത്വവും ഉറപ്പാക്കാനും ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണ് എന്നുള്ള കാര്യവും അദ്ദേഹം അവിടെ വ്യക്തമാക്കുകയുണ്ടായി. ഭീകരതയെ ആഗോള ഭീഷണിയായി വിശേഷിപ്പിച്ച അദ്ദേഹം പല മേഖലകളിൽ നിന്ന് ഉയരുന്ന വെല്ലുവിളികളാണ് ഇന്ത്യ നേരിടുന്നത് എന്നും വ്യക്തമാക്കുകയുണ്ടായി. അടുത്ത 7-8 വർഷത്തിനുള്ളിൽ സൈനിക നവീകരണത്തിനായി $130 ബില്യൺ, അതായത് അടുത്ത 7-8 വർഷത്തിനുള്ളിൽ ലോകത്തിലെ തന്നെ ഒരു നിർണായകമായ സൈനിക ശക്തിയായി ഇന്ത്യ ഉയരും. ഇന്ത്യയെ തൊടാൻ ചൈന ഭയക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുമെന്നാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. സൈന്യത്തിന് മാത്രം $130 ബില്യൺ ചെലവഴിക്കാനുള്ള തീരുമാനങ്ങളെല്ലാം സർക്കാർ എടുത്തിട്ടുണ്ടെന്നാണ് രാജ്നാഥ് സിംഗ് വ്യക്തമാക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി ഇന്ത്യൻ വ്യോമസേനയ്ക്കായി 83 LCA Tejas H വിമാനങ്ങളും ഇന്ത്യ വാങ്ങുന്നുണ്ട്. ഇന്ത്യയുടെ സുരക്ഷാ പ്രതിരോധ സംവിധാനവും ശക്തിപ്പെടുത്തുന്നതിന് നിരവധി നടപടികൾ ഇപ്പോൾ കേന്ദ്ര സർക്കാർ നടത്തി വരുന്നുമുണ്ട്. ഇന്ത്യൻ പ്രതിരോധ രംഗത്ത് 49% നേരിട്ടുള്ള വിദേശ നിക്ഷേപം 74% വർദ്ധിപ്പിക്കാൻ ഇപ്പോഴത്തെ സർക്കാരിന് സാധിച്ചു എന്നുള്ളതും അഭിമാനകരമായി രാജ്നാഥ് സിംഗ് എടുത്തു പറയുകയുണ്ട്. ഇത് തീർത്തും സർക്കാർ വഴികളിലൂടെ മാത്രമാണെന്നുള്ളതും മന്ത്രി വ്യക്തമാക്കുന്നുണ്ട്. ഏതായാലും ചൈനയെ കായികമായി തന്നെ ഇനി നേരിടാനുള്ള തീരുമാനം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി കഴിഞ്ഞു എന്നുള്ള സൂചന തന്നെയാണ് ഇപ്പോൾ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും നമുക്ക് നൽകുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത പ്ലസ്. മലയാളി വാർത്ത പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.